നമസ്കാരം. കൊറോണ വൈറസ് വിഷയത്തിൽ തങ്ങൾക്ക് വീഴ്ച പറ്റി എന്ന് വെളിപ്പെടുത്തലുമായി ഇപ്പോൾ ചൈന രംഗത്ത് തിരികുകയാണ്. മാത്രമല്ല, അമേരിക്കയുടെ ഒരു തരി സഹായം പോലും ചൈനയ്ക്ക് ഉണ്ടായില്ല എന്നുള്ളൊരു ആശങ്കയും ചൈന പങ്കുവയ്ക്കുന്നുണ്ട്. കൊറോണ വൈറസ് ബാധയെ തുടർന്ന് വീഴ്ച സംഭവിച്ചതായി ചൈന ഔദ്യോഗികമായി തന്നെ സമ്മതിക്കുന്നുണ്ട്. രാജ്യത്തെ ദുരന്ത നിവാരണ സംവിധാനങ്ങൾ കൂടുതൽ കാര്യക്ഷമമാക്കേണ്ടതുണ്ട് എന്നും ചൈന വിലയിരുത്തുന്നുണ്ട്. വളരെ പെട്ടെന്ന് തന്നെ 10 ദിവസം കൊണ്ട് വലിയ ഒരു ആശുപത്രി കൊറോണയെ പ്രതിരോധിക്കാനായി ചൈന ഉണ്ടാക്കി വലിയ സംവിധാനങ്ങൾ ചെയ്തിട്ടും തങ്ങൾക്ക് മരണസംഖ്യ അത് പിടിച്ചു നിർത്താനാകുന്നില്ല. ഇപ്പോഴും അത് കുതിച്ചുയർന്നുകൊണ്ടിരിക്കുകയാണ്. 425 മരണസംഖ്യ ഉയർന്നിരിക്കുന്ന ഒരു സാഹചര്യം, അത് വളരെ അപകടകരമായ ഒരു സാഹചര്യമാണ് എന്ന് ചൈന ഇപ്പോൾ വിലയിരുത്തുകയാണ്. കൊറോണ ബാധിച്ച് ചൈനയിൽ മരിച്ചവരുടെ എണ്ണം 425 എന്നും ഇന്നലെ മാത്രം 64 പേരാണ് മരിച്ചതെന്നും വുഹാനിൽ മാത്രം 48 പേർ മരിച്ചതായും ചൈന ഇപ്പോൾ സ്ഥിരീകരിക്കുകയാണ്. ചൈനയിൽ 20,400 പേർക്ക് വൈറസ് ബാധിച്ചു എന്നാണ് ആരോഗ്യ മന്ത്രാലയം വിശദീകരിക്കുന്നത്. ചൈനയ്ക്ക് പുറത്ത് 150 പേർക്കാണ് ഈ രോഗം സ്ഥിരീകരിച്ചിരിക്കുന്നത്. ചൈനയുമായുള്ള അതിർത്തിയിലെ 13 പാതകളിൽ 10 ഹോങ്കോങ് അടച്ചിരിക്കുന്ന ഒരു സാഹചര്യം. കഴിഞ്ഞ 2 ആഴ്ചക്കിടെ ചൈന സന്ദർശിച്ചവർക്ക് അമേരിക്ക വിസ നിഷേധിച്ചിരിക്കുന്ന സംഭവവുമായി ബന്ധപ്പെട്ടും രൂക്ഷമായ വിമർശനമാണ് ചൈന ഉയർത്തിയിരിക്കുന്നത്. ഉപകാരം ചെയ്തില്ലെങ്കിലും ഉപദ്രവിക്കരുത് എന്ന തരത്തിലാണ് ചൈനയുടെ ആരോപണങ്ങൾ വരുന്നത്. അമേരിക്ക ആശങ്ക പടർത്തുകയാണ് എന്നാണ് ചൈന ആരോപിക്കുന്നത്. ആഗോളതലത്തിൽ വ്യാജ വാർത്തകൾ തടയാൻ ലോകാരോഗ്യ സംഘടന അടിയന്തരമായ നടപടിയും എടുത്തിട്ടുണ്ട് എന്നുള്ള വിവരവും ഇതിനോടൊപ്പം തന്നെ പങ്കുവയ്ക്കപ്പെടുന്നു. കൊറോണ വൈറസിനെക്കുറിച്ച് അന്വേഷിക്കുന്നവർക്ക് ലോകാരോഗ്യ സംഘടന നൽകുന്ന വിവരങ്ങൾ തന്നെ ആദ്യം കിട്ടാൻ ഗൂഗിളുമായി ധാരണയായിട്ടുണ്ട്. വിവിധ സമൂഹ മാധ്യമങ്ങളും ആപ്പുകളും വ്യാജ വാർത്തകൾ തടയാൻ നടപടി സ്വീകരിച്ചിട്ടുണ്ട്. അതേസമയം തന്നെ സംസ്ഥാനത്ത് കേരളത്തിൽ കൊറോണ ജാഗ്രത തുടരുകയാണ്. 3-ാമത്തെ കൊറോണ വൈറസ് ബാധയും സ്ഥിരീകരിച്ചതോടെ കേരളവും വലിയ സജ്ജീകരണങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത്. കേരളം രോഗബാധയെ സംസ്ഥാന ദുരന്തമായി വരെ പ്രഖ്യാപിച്ചിരിക്കുന്ന ഒരു സാഹചര്യം. കൊറോണ വൈറസിൻ്റെ പേരിൽ പരിഭ്രാന്തി പരത്താൻ US ശ്രമം നടത്തുകയാണ് എന്ന രാഷ്ട്രീയ ആരോപണവുമായി ചൈനയും നിലയുറപ്പിച്ചു നിൽക്കുകയാണ്. വൈറസിനെ നേരിടാൻ ഒരു സഹായവും നൽകാതിരിക്കുകയാണ് US എന്നും വുഹാനിൽ ആദ്യം നയതന്ത്ര പ്രതിനിധികളെയും എംബസി ജീവനക്കാരെയും തിരികെ വിളിച്ചതും ചൈനക്കാർക്ക് US പ്രവേശനം വിലക്കിയതും രൂക്ഷമായ ഭാഷയിലാണ് ചൈനീസ് വിദേശകാര്യ വക്താവ് ഹ്യൂചിനിങ് നടത്തിയത്. ലോകാരോഗ്യ സംഘടന യാത്രയും വ്യാപാരവും വിലക്കിയിട്ടില്ല. അപ്പോഴാണ് US മറ്റ് രാജ്യങ്ങളിൽ ഭീതി പടർത്തുന്ന രീതിയിൽ പെരുമാറുന്നത് എന്നാണ് അവർ ആരോപിക്കുന്നത്. ചൈനയിൽ നിന്നെത്തുന്ന എല്ലാ രാജ്യങ്ങൾക്കും വിലക്കേർപ്പെടുത്തിയിരിക്കുകയാണ് US. ചൈനയിൽ നിന്നും വരുന്ന US പൗരന്മാരെ 14 ദിവസം പ്രത്യേക നിരീക്ഷണത്തിൽ പാർപ്പിച്ചിട്ടുണ്ട്. പുതിയ കൊറോണ വൈറസ് മനുഷ്യരിലേക്ക് പടർന്നത് വവ്വാലുകളിൽ നിന്നാണ് എന്നുള്ള പഠനങ്ങളും ഈ ഒരു സാഹചര്യത്തിൽ പുറത്തു വരുന്നുണ്ട്. വൈറസ് ബാധ മൂലം ശ്വാസകോശ രോഗം ബാധിച്ച രോഗിയിലെ വൈറസിൻ്റെ ജനിതക ഘടന പരിശോധിച്ചുകൊണ്ടുള്ള നിരീക്ഷണം നേച്ചർ മാസികയിൽ പ്രസിദ്ധീകരിച്ചിരുന്നു. മുൻപ് 800+ പേരുടെ മരണത്തിനിടയാക്കിയ SARS രോഗത്തിന് കാരണമായ കൊറോണ വൈറസുകളുമായി ഏറെ സാമ്യമുള്ളതാണ് എന്നും ഇപ്പോൾ പഠനങ്ങൾ വരുന്നുണ്ട്. വവ്വാലുകളാണ് SARS പരത്തിയത്. കേരളത്തിൽ നിപ വൈറസ് പരത്തിയതും വവ്വാലുകൾ തന്നെയായിരുന്നു എന്നാണ് നിഗമനം. എന്തായാലും ഇപ്പോൾ വരുന്ന പഠനങ്ങളനുസരിച്ച് കൊറോണയും വവ്വാലുകളിൽ നിന്നാണ് വന്നത് എന്ന തരത്തിലാണ് കാര്യങ്ങൾ പോകുന്നത്. വൈറസ് പരിഭ്രാന്തിക്കിടയിൽ വുഹാന് വേദനയായി മറ്റൊരു മരണം കൂടി ഉണ്ടായിരിക്കുകയാണ്. സെറിബ്രൽ പാഴ്സി രോഗാവസ്ഥയിലുള്ള യാൻ യിങ് എന്ന 16-വയസ്സുകാരനാണ് മരിച്ചത്. യാങ്ങിനെ പരിചരിക്കാൻ ആകെയുണ്ടായിരുന്നത് പിതാവായിരുന്നു. എന്നാൽ കൊറോണ വൈറസ് സംശയിച്ച് 1 ആഴ്ച മുൻപ് അധികൃതർ പിതാവിനെ ഏകാന്തവാസത്തിലേക്ക് മാറ്റിയതിനെ തുടർന്ന് ഒരു യുവാവിനെ നോക്കാൻ ആരുമില്ലാതെയായി. അങ്ങനെ ഒരു മരണം കൂടെ സംഭവിച്ചിരിക്കുന്നു. അതും ചൈനയിൽ ഏറെ വാർത്താ പ്രാധാന്യം നേടുന്ന ഒന്നായി മാറി. എന്തായാലും ചൈന നിയന്ത്രിക്കാനാകാത്ത രീതിയിലാണ് ഇപ്പോൾ കൊറോണ വൈറസിനെ നിയന്ത്രിക്കാനാകുന്നില്ല എന്നുള്ള ഒരു മുറവിളി ചൈനയുടെ ഭാഗത്തു നിന്ന് തന്നെ ഇപ്പോൾ ഉണ്ടായിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്തകൾ.